ഹലോ ഫ്രണ്ട്സ്, ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി മീഡിയയുടെ ഒരു ടിപ്സിലേക്ക് നിങ്ങൾക്ക് ഹാർദവമായ സ്വാഗതം. ഇപ്പോൾ ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഫ്രണ്ട്സിലേക്കൊന്ന് എത്തിക്കുക, പിന്നെ നല്ല വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇന്നിപ്പോൾ പറയുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് പാലും തേനും ഒന്നിച്ചുപയോഗിച്ചാൽ ഉണ്ടാകുന്ന ഗുണത്തെയും ദോഷത്തെയും കുറിച്ചാണ്. പാല് തേൻ എന്ന് പറഞ്ഞാൽ വളരെ ആൻറ്റി ബൈക്രോയിൽ എന്ന് പറയുന്നൊരു ഐറ്റം ഈ തേനിൽ അടങ്ങിയിട്ടുണ്ട്. അത് എല്ലാ ആൻറ്റി ഓക്സിഡൻ്റായിട്ട് പ്രവർത്തിക്കുന്നു. ഇത് ശ്വാസകോശത്തിന് വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ ദഹന പ്രശ്നങ്ങൾക്കുമെല്ലാം ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ പാലെന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ, കാൽസ്യം, അതുപോലെ വൈറ്റമിൻസ് എന്നിവയെല്ലാം ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു ഇതാണ്. അത് എല്ലുകളുടെ വളർച്ചയ്ക്കും പാലിനും എല്ലാം വളരെയധികം ഗുണമായ ഒരു സാധനമാണ്. അതിനാൽ ഈ പാലും തേനും കൂടി കൂട്ടിക്കലർത്തി കഴിക്കുന്നത് വഴി ചിലർ പറയുന്നുണ്ട് ഇത് വളരെയധികം ദോഷം ചെയ്യുന്നു എന്ന്. പക്ഷേ ഇപ്പോഴത്തെ ഈ ബാക്ടീരിയ പടർന്നു പടരുന്ന ഈ കാലഘട്ടത്തിൽ ഈ പാലും തേനും കൂടി യോജിച്ച് കഴിക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ബാക്ടീരിയകളെ അത് നശിപ്പിക്കുകയും നല്ല ബാക്ടീരിയ വളരാൻ അത് സഹായിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് വഴി നമ്മുടെ ശരീരം നല്ല ഊർജ്ജസ്വലമാകുകയും നല്ല ആരോഗ്യത്തോടു കൂടി നിലനിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ പാൽ തേൻ ചേർത്ത് കഴിക്കുന്നത് ഈ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്കും നല്ലതാണ്. അതുപോലെ തന്നെ തൊണ്ടയിലുണ്ടാകുന്ന പനി, കഫക്കെട്ട് ഇതിനെല്ലാം വളരെയധികം നല്ലതാണ്. അതുപോലെ തേൻ ദഹന പ്രശ്നങ്ങൾക്കും ഉപയോഗിക്കാം. അപ്പോൾ ചിലർ പറയുന്നുണ്ട് പാലും തേനും കൂട്ടി കഴിച്ചു കഴിഞ്ഞാൽ അത് ചൂടുപാലിൽ തേനൊഴിച്ചുകൂടാ. ചൂടുപാലിൽ തേനൊഴിക്കുന്നത് അത് ദോഷമാണ്. അതിൽ മറ്റെന്തോ ഒരു രാസപദാർത്ഥം അതിലുണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് പാലിൽ തേൻ ചേർക്കുന്നത് ശരിയല്ല. അതുപോലെ തന്നെ പാലിൽ തേൻ ചേർത്ത് കഴിക്കുന്നത് വഴി വയറിലുണ്ടാകുന്ന ഗ്യാസ് അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഒരു പരിധിവരെ തടയാൻ കഴിയുന്നു. അപ്പോൾ ഈ പാലും തേനും മിക്സാക്കി കഴിക്കുന്നത് വഴി രാത്രിയിൽ നല്ല ഉറക്കം കിട്ടുന്നു. അതുപോലെ തന്നെ ഓർമ്മശക്തി വർദ്ധിക്കുന്നു. അതുപോലെ നല്ല ശാന്തമായ ബുദ്ധി ഉണ്ടാകും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതുവഴി കിട്ടുന്നു. ഇത് വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു മെഡിസിനാണ് ഇങ്ങനെ ഇത് ചെയ്യുന്നത്. എല്ലാവർക്കും ഇത് പ്രയോജനമാകും എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് നൽകുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു.